ഹായ്, പോക്കോ X3 ഈ ഒരു ഫോൺ വരാൻ പോവാണ്. പോക്കോ ഏത് റേഞ്ചിൽ ഫോൺ ഇറക്കിയാലും അത് റീബ്രാൻഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ ഒരു റേഞ്ചിലെ ഒരു ബെസ്റ്റ് ഫോൺ ആയിരിക്കും പോക്കോ ഇറക്കുന്ന ഫോൺ. ലാസ്റ്റ് M2 Pro ഇറങ്ങുമ്പോഴും നമ്മളത് കണ്ടു, ആ ഒരു പ്രൈസിന് അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് കാർഡ് ആ റേഞ്ചിൽ വേറെ ഫോൺ ഇല്ല, അത്രയും നല്ലൊരു സെറ്റപ്പ് വേറെ ഇല്ല. സോ ആ ഒരു ഏതൊരു റേഞ്ചിലാണെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഫോണുകൾ പോക്കോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പോക്കോ X3 എന്ന ഫോണിലും ഇത്തിരി ഹൈപ്പ് അധികമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ഇതുവരെ അറിയാൻ കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോ ഹായ്, പോക്കോ X3 പറ്റിയുള്ള ഇതുവരെയുള്ള ലീക്സും റൂമേഴ്സും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പോക്കോ X2 വന്നപ്പോൾ നമുക്ക് LCD ഡിസ്പ്ലേ വിത്ത് 120Hz റീഫ്രഷ് റേറ്റ് ആണ് കിട്ടിയിരുന്നത്. X3 എന്ന ഫോണിലേക്ക് വരുമ്പോഴും അതേപോലെ കൂടിയ റീഫ്രഷ് റേറ്റ്, 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ടാവും തന്നെയാണ് മനസ്സിലാവുന്നത്. ബട്ട് AMOLED ഡിസ്പ്ലേ കിട്ടുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയില്ല. ചിലപ്പോൾ LCD തന്നെ ആവാൻ മതി, ചിലപ്പോൾ AMOLED കിട്ടിയാലും കിട്ടാം, പക്ഷെ അതൊരു ഭാഗ്യപരീക്ഷണമാണ്. പക്ഷെ 120Hz റീഫ്രഷ് റേറ്റ് ഏറെക്കുറെ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സോ LCD ആവാനുള്ള ചാൻസേ ഉള്ളൂ, ഭാഗ്യം പോലെ. എന്തായാലും 120Hz റീഫ്രഷ് റേറ്റുമായിട്ടാണ് X3 നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. സോ ഗെയിമേഴ്സിനൊക്കെ കുറേ കൂടി, പ്രത്യേകിച്ച് 90Hz റീഫ്രഷ് റേറ്റൊക്കെ PUBG പോലുള്ള ഗെയിമുകളിൽ വരുമ്പോൾ ആ ഒരു സംഗതി കൂടി ഈ ഒരു ഫോണിനെ സപ്പോർട്ട് ചെയ്യും. സോ ബെറ്റർ ആയ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ കൂടുതൽ റീഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ X3 കൂടിയ റീഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. എന്തായാലും ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് FCC സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു മോഡൽ നമ്പർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. M2007J20CG എന്നാണ് അതിൻ്റെ ഒരു മോഡൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പുതിയ പോക്കോ ഫോണിൻ്റെ മോഡൽ നമ്പർ. ഇതിൻ്റെ റിയർ സൈഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ കാണാൻ ഇതിൻ്റെ റിയർ സൈഡ് ഒരു ചെറിയ ഷെയ്ഡൊക്കെ ആയിട്ട് പോക്കോ ഒന്നും തിരി വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറ മോഡ്യൂൾ സർക്കിളിനകത്ത് കാണാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പോക്കോ X2 കണ്ടിട്ടുള്ള പോലത്തെ ഒരു സർക്കിൾ, ഒരു വട്ടത്തിലുള്ള ആ ഒരു സംഗതിയാണ് ഇവിടെയും ക്യാമറ മോഡ്യൂളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം അതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇനി ഡിസൈൻ മാത്രമല്ല, സ്പെസിഫിക്കേഷൻ കൂടി നോക്കണമല്ലോ. പിന്നെ ഇതിൻ്റെ ഈ ക്യാമറ മോഡലിനകത്ത് വരുന്നത് 64MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഓൾറെഡി നമ്മൾ പോക്കോ X2 64MP സോണി സെൻസർ അടങ്ങുന്ന ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കണ്ടത്. സോ ക്യാമറയിൽ വലിയ കാര്യമായ എക്സൈറ്റിംഗ് ആയ ഇമ്പ്രൂവ്മെൻ്റ് കൂടി ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ബട്ടെങ്കിലും അതേപോലത്തെ അത് തന്നെ ഒരു നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം 64MP ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടാണ് X3 വരാൻ പോകുന്നതെന്നാണ് ലീക്കുകളും റൂമറുകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 5000mAh ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററിയോടൊപ്പം 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് വരുന്നത്. അതായത് പോക്കോ X2 നമ്മൾ നോക്കിയാൽ 4500mAh ബാറ്ററിയും അതിൻ്റെ ഒപ്പം തന്നെ 27W ഫാസ്റ്റ് ചാർജിങ്ങുമാണ് കിട്ടിയിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ല അപ്ഗ്രേഡാണ്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജിങ്ങും. അതായത് നമ്മളെ പോക്കോ M2 Pro തേർട്ടി 33W ഫാസ്റ്റ് ചാർജിങ് കാണാം. X3 വരുമ്പോഴും 33W ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. ബട്ട് അത് സഫീഷ്യൻ്റ് ആണ്, ഒരു കാരണവശാലും അത് മോശമല്ല. സോ ടോട്ടലി നല്ലൊരു ബാറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് വരാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതൊരു 4G ഡിവൈസ് ആയിരിക്കും. അതായത് ഒരു 5G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. പലരും ഈ ഒരു X3 അല്ലെങ്കിൽ അടുത്തൊരു പോക്കോ ഫോൺ എന്ന് പറയുമ്പോൾ ഒരു 5G എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ബട്ട് ഈ ഒരു ഫോൺ 4G തന്നെയായിരിക്കും. സ്നാപ്ഡ്രാഗൺ 765 എന്ന പ്രോസറാണ്. ബട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 4G ഡിവൈസ് ആയിരിക്കും. OnePlus Nord എന്ന ഫോണുമായിട്ടൊരു കോമ്പറ്റീഷൻ ലെവലിലാണ് ഈ ഒരു പോക്കോ X3 വരുന്നതെന്നും കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്നാപ്ഡ്രാഗൺ 765 പ്രോസർ വെച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു കോമ്പറ്റ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. ആ പ്രൈസും ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്, 20 രൂപയുടെ മുകളിൽ പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും 5G കൂടി ഉണ്ടായാൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാം. അപ്പോൾ 5G ഇല്ലാതെ വന്നിട്ട് OnePlus Nord എങ്ങനെ കോമ്പറ്റ് ചെയ്യും? അതൊരു 5G ഫോണാണ്. എനിവേ ലീക്സ് ആൻഡ് റൂമേഴ്സ് കേൾക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഇതൊരു 4G ഡിവൈസ് ആയിരിക്കും വരുന്നത്, OnePlus Nord കോമ്പറ്റ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. എന്തായാലും 4G ഡിവൈസ് ആണെന്നുള്ള കാര്യം കൺഫേം ആണ്, ഏറെക്കുറെ ലീക്സ് ആൻഡ് റൂമേഴ്സ് വഴി കൺഫേം ആയിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ MIUI വെർഷൻ നോക്കിയാൽ പോക്കോ X2 നമുക്ക് MIUI 11 ഇറങ്ങി. ഇപ്പോൾ X2 MIUI 12 അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പേർക്ക് കിട്ടിക്കാണും. പോക്കോ X3 വരുമ്പോൾ അതിനകത്ത് MIUI 12 തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഔട്ട് ഓഫ് ബോക്സ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് പോക്കോ X3 നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് എപ്പോൾ വരും, അതിൻ്റെ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒഫീഷ്യലായിട്ട് ആരും തന്നെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ ഏറെക്കുറെ ലീക്സ് ആൻഡ് റൂമേഴ്സിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്ന ആ ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ലീക്കുകൾ ഞാനിവിടെ പറയുന്നില്ല, കാരണം ജസ്റ്റ് റിപ്പോർട്ടുകളില്ലാതെ വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഏറെക്കുറെ കൺഫേം ആയ രീതിയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ ടോട്ടലി നോക്കിയാൽ പോക്കോ X2 നിന്ന് X3 നോക്കുമ്പോൾ ഒരു നല്ല അപ്ഡേഷനാണ്. ഇതിൻ്റെ പ്രൈസ് മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ, 20,000 രൂപയുടെ മുകളിൽ പോകുമെന്നാണ് പലരും പറയുന്നത്. അങ്ങനെ വന്നാൽ ഇത്തിരി കൺഫ്യൂസിങ് ആണ് എന്താവും എന്നുള്ളത്. കാരണം നിങ്ങൾ 20,000 രൂപയുടെ മുകളിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ ഫോൺ വരുമ്പോൾ ഓക്കെയാണ്, എന്നെ സംബന്ധിച്ച് ഓക്കെയാണെന്ന് തോന്നുന്നു. റിഫ്രഷ് റേറ്റും കാര്യങ്ങളും ഈ ഒരു പ്രോസസ്സറും 33W ഫാസ്റ്റ് ചാർജിങ് അടക്കം എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ഓക്കെയാണ്. എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം.
ഈ പറയുന്ന പ്രോസസറും പെർഫോമൻസും ക്യാമറയും അതേപോലെ ഈ ബാറ്ററിയും ഒക്കെ ചേരുമ്പോൾ വൺ പ്ലസ് നോഡിനോട് ഏറ്റുമുട്ടാനുള്ള ഒരു സെറ്റപ്പ് ആയോ പോക്കോ എക്സ് ത്രീയിൽ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ പോക്കോ എഫ് ടുവിനെ കുറിച്ചും കേട്ടിരുന്നു, ബട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങളൊന്നും കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. എക്സ്ട്രീയുടെ കാര്യമൊക്കെ ഓൾറെഡി പോക്കോ എക്സ്ട്രീയുടെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയാസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വീഡിയോ ആവുന്നതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ കിട്ടണം, ലേറ്റസ്റ്റ് ആയ ടൈമിലി അപ്ഡേറ്റ് കിട്ടണം എന്നുള്ളവർക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഫോളോ ചെയ്തിടാം. പ്രതാപ്ജിറ്റൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ ഉണ്ട്. കഴിവതും എല്ലാം തന്നെ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ലീക്സും റോമേഴ്സും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. പോക്കോ എസ് 3 താമസിയാതെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. കൂടുതൽ വിവരങ്ങൾ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. വീണ്ടും മറ്റൊരു വീഡിയോ മാറ്റം കണ്ടുമുട്ടാം. ബൈ.